ഹായ് ഫ്രണ്ട്സ്, ആശാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല തണുത്ത ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു കപ്പ് തണുത്ത വെള്ളവും ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു കേക്ക് പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ എല്ലാം നന്നായി ഒഴിച്ചു. ഇനി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. ബബിൾസ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇനി ഇത് 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ചതിന് ശേഷം 7 മിനിറ്റ് ബേക്കിങ്ങിനായിട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കിവിടെ 7 മിനിറ്റേ ആയിട്ടുള്ളൂ കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഓരോ ഓവൻ്റെയും ബേക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കുത്തി കൊടുക്കണം. ഇത് ഞാനിവിടെ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കി വെച്ചതാണിത്. നമ്മളൊരു കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലാക്കി നമ്മൾ വെള്ളം ഒരു പാനിൽ വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ബൗൾ എടുത്ത് വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ചോക്ലേറ്റ് ഒരു 3-4 മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെൽറ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാനിവിടെ മെൽറ്റാക്കി വെച്ചതാണിത്. ഇത് നമുക്കിനി ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തു. എല്ലായിടത്തും ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി ഇട്ടു. അതിനുശേഷം ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 4 സൈഡും ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ 4 സൈഡും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് പീസാക്കി സെർവ് ചെയ്യാം. വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം. താങ്ക് യു.